ഹായ് എവരിവാൻ, വെൽക്കം ബാക്ക് ടു സെയിൻ ട്രീറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെഡ് ബി കേക്ക് ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഫ്ലേവറിലുള്ള ട്രസ്ലെച്ചസ് കേക്കാണ്. പിസ്തയും പിന്നെ ചോക്ലേറ്റും വാനിലയും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് പ്രസൻറ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. കീപ്പ് വാച്ചിങ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യണം. നമ്മളിവിടെ ഹാഫ് കെ ജിയുടെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ച് വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. 2-3 വട്ടം നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പിസ്ത കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിക്കുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് പിസ്തയും കൂടി ഇട്ടിട്ട് പൊടിക്കുക. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പ്, അതായത് 1/2 കപ്പിൻ്റെ കപ്പാണ് കേട്ടോ ഇത്. അതിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 20 ഗ്രാം പിസ്തയും കൂടി ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. കാരണം പിസ്ത നമുക്ക് നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ ഇട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഫൈനായിട്ട് കിട്ടില്ല, കാരണം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയും പിസ്തയും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതാണിത്. അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മളുടെ കയ്യിൽ പിസ്ത ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്ക് മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് 2 ഡ്രോപ്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, കുറച്ചും കൂടി ഒരു പിസ്ത ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1-2 ഡ്രോപ്പ് ഒരു ഗ്രീൻ കളറും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു പിസ്തയുടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ടേസ്റ്റിന് ഒരു തരത്തിലും ബാധിക്കാത്ത സംഭവമാണ്, ആ ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി മൊഴിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനിടയിൽ നമ്മൾ പാലും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി ബാറ്റർ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്ക്യൂർ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്നും കൂടി ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം.
ഇനി നമ്മളിവിടെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ 1.5 ലിറ്റർ ഉള്ളത് 1.25 ലിറ്റർ ആക്കിയിട്ട് മാറ്റണം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡായിട്ട് കടകളിലൊക്കെ കിട്ടും കേട്ടോ, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് മതിയാകും കേട്ടോ. ഇപ്പൊ നമ്മളുടെ ഇവാപ്പറേറ്റഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്ത കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്, അതുപോലെ കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വാനിലയും ചോക്ലേറ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണമാണ് കേട്ടോ പിന്നെയും കാണിക്കാത്തത്. അപ്പോൾ വാനിലയും ചോക്ലേറ്റും ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ, അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് ട്രസ്ലെച്ചസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക്, 1/2 കപ്പ് ഫ്രഷ് ക്രീം, ഇനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ വാനിലയാണ് കേട്ടോ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ട്രസ്ലെച്ചസ് ആണിത്. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വാനില സ്പഞ്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ട്രസ്ലെച്ചസ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഈ സ്പഞ്ചൊക്കെ നന്നായിട്ട് ട്രസ്ലെച്ചസിൽ കുതിർന്നിട്ടുണ്ടാകും. എന്നിട്ട് വേണം നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ട്രസ്ലെച്ചസ് നമ്മളൊരു കണ്ടെയ്നറിലാക്കി മാറ്റി വെക്കുക, അതും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടിയും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ പിസ്ത കേക്കിന് വേണ്ടിയിട്ടുള്ള ട്രസ്ലെച്ചസ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവാപ്പറേറ്റഡ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിൽ ഒരു പിസ്ത ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ആ ഒരു മിൽക്ക് ഷേക്ക് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം ഒന്നും ഒഴിക്കരുതിട്ട്, ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി, ഭയങ്കര ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. പിസ്ത കേക്ക് വെച്ച് കൊടുക്കുക, ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക, എന്നിട്ട് നമ്മൾക്ക് ആ ട്രസ്ലെച്ചസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ട്രസ്ലെച്ചസ് നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗണേഷൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും അതുപോലെ ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ കണ്ടില്ലേ ഇതേ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ട്രസ്ലെച്ചസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുക്കാം. കണ്ടോ ഈ ഒരു കപ്പാണ് കേട്ടോ നമ്മൾ മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു 1/4 ഭാഗത്തോളം നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുമോ, അതായത് ഇപ്പോൾ ചോക്ലേറ്റിന് ഓൾറെഡി മധുരം ഉള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് മുഴുവനായിട്ടും ഒഴിച്ചിട്ടില്ല നമ്മൾ. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമും അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ട്രസ്ലെച്ചസും ഇവിടെ റെഡിയാണ്. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളുടെ കേക്കിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാക്കിയുള്ളത് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം. ഇവിടെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മൂന്നെണ്ണത്തിലേക്കും ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വെണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ ഡയറക്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. നമ്മൾ ട്രെസ്ലെച്ചസിൽ എപ്പോഴും സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യൂസ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, ഇതുപോലെ നമുക്ക് ഇനി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതൊക്കെ നല്ല തണുപ്പിച്ച് കഴിക്കേണ്ട കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോക്ലേറ്റ് കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുക. ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, അത് ഒഴിവാക്കാം. നമ്മളിപ്പോൾ ഏതായാലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ട്രെസ്ലെച്ചസ് കേക്കും ഇവിടെ റെഡിയായി. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾ പിസ്ത കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ആ ഒരു പിസ്ത ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ വൈറ്റ് തന്നെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്നേ ഉള്ളൂ. അതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യൂസ് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്ത ട്രെസ്ലെച്ചസ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്യാം. അങ്ങനെ നമ്മുടെ മൂന്ന് ഫ്ലേവറിലുള്ള ട്രെസ്ലെച്ചസ് കേക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ റിബണൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാണ്, വളരെ സിമ്പിളാണല്ലോ ഉണ്ടാക്കാനുമായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ടൂട്ടായ വെഡ്ഡിംഗ് കേക്കാണ്. സോ സ്റ്റേ ട്യൂൺ, ബൈ ബൈ.